نازنین ناز نکن، دل رو کسی باز نکن، نازنین غر نکن، زندگی مو زهر نکن، زندگی مو. السلام عليكم ورحمة الله. إللا بريبة تقولتكاركم إللا بريبة نالا غلاسلي بريبة تشكرنا معكم نمرة بديير فيديو لك سواك هذا من ذكي أنا بقلي من ذكي أنا لارك سكمانو كيف الحال كيف كيف الحال إندكي أنا سكمانو إللا بيركم أدي بولي أي سجاي باورا إيركين للي وتشا بحثنا ماتري لو إندا بحثنا نهار كورشة دوسن كايجا لونا بريشة دوسن ريس آذارا نهار نهدي آس آذارا إيدي كايجا ماتري دام كوري سامادا رندا ويلي أكيد يلي بيدي إندا بيدي إندا يندري بيدي ബാക്കി നമുക്ക് സെറ്റ് ആക്കാം പവർ ആക്കാം നമ്മൾ വാങ്ങിയിരിക്കുന്ന ഒരു കാര്യം ഉറപ്പാണ് ഫുൾ മാർക്ക് നമ്മൾ സ്കോർ ചെയ്യും നമ്മൾ സ്കോർ ചെയ്തിരിക്കും ഉറപ്പാണ് നമ്മൾ അടിച്ചു പൊളിച്ച് പാട്ടൊക്കെ പാടിയിട്ടാണ് ക്ലാസ് എടുക്കാൻ പോകുന്നത് റെഡിയല്ലേ സെറ്റ് ഉള്ള പവർ ഉള്ള തുടങ്ങട്ടെ പരീക്ഷ നൈറ്റാ വലിയ സംഭവം ഒന്നുമല്ല കേട്ടോ നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഓക്കെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം നമ്മളൊരു സൈഡിൽ സാര കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഇന്നത്തെ ക്ലാസ് എന്താന്ന് ഓർമ്മയുണ്ടടാ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് എന്താന്ന് ഓർമ്മയുണ്ടോ അറബിക്കിന്റെ ക്ലാസ് അല്ലേ അറബിയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അറബിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ ഒന്നും പറഞ്ഞൊന്നും പോകുന്നില്ല വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു പോകും ഈ കാര്യങ്ങൾ നിങ്ങൾ അങ്ങോട്ട് പഠിക്കുക എന്ന് വിചാരിച്ചിട്ട് ഈ കാര്യങ്ങൾ മാത്രം പഠിച്ചു പോകണ്ടെന്നല്ല ഞാൻ എപ്പോഴും പറയുന്നതാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ പഠിക്കാനാണ് നിങ്ങൾ പോവരുത് അതിന്റെ പുറമെ ഈ കാര്യങ്ങൾ മാത്രമായി പോവരുത് പഠിക്കുന്നത് ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ പഠിക്കണം കേട്ടോ കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ പറയും നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അത് പരീക്ഷയ്ക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ആ അവസ്ഥ എന്താ അല്ലേ അയാളും വിചാരിക്കൂല ഞാൻ എന്തിന് പരീക്ഷ എടുത്തുക നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ആ കാര്യമൊക്കെ പരീക്ഷയ്ക്ക് വന്ന് പിന്നെ എന്തിനാണ് പരീക്ഷ എടുത്തത് അതിന്റെ ആവശ്യമുണ്ടോ ഇല്ല അപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നൊക്കെ വരും അല്ലേ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം ക്ലാസ് കാണുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം നമ്മൾ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് വരാറുണ്ട് ഇല്ലേ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് ഇല്ലേ ഓക്കെ അതുപോലെ ഇപ്രാവശ്യം നമ്മൾ വരൂ എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമ്മൾ ക്ലാസ് തുടങ്ങുകയാണ് നമ്മുടെ ക്ലാസ് തുടങ്ങുകയാണ് പവറായി സെറ്റ് ആയിരിക്കണം പോറന്നടിക്കണ്ട പാട്ടൊക്കെ നമ്മൾ ഇടക്കിടക്ക് പാടും ഞാൻ ഭയങ്കര പാട്ടുകാരനല്ലേ എന്റെ പാട്ട് എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ വൈറല ഷോർട്സ് എടുത്ത് നോക്കിയാൽ നമ്മുടെ ഷോർട്സിൽ വൈറൽ പാട്ടുകളൊക്കെ ഉണ്ടാവും ഓക്കെ റെഡി അപ്പൊ നമ്മൾ നേരെ തുടങ്ങുകയാണ് ഒന്നാമത്തെ യൂണിറ്റ് ആ സൈഡിൽ കാണിച്ചു തരാം കേട്ടോ ഒന്നാമത്തെ യൂണിറ്റിൽ നമുക്ക് ഇവിടെ ഫസ്റ്റിൽ തന്നെ അവിടെ അൽ വാദി യബ്തസിമു എന്ന് പറയുന്ന ഒരു പാഠഭാഗം അല്ലെ അൽ വാദി യബ്തസിമു എന്ന് പറയുന്ന ഒരു പാഠഭാഗമാണ് നമുക്കുള്ളത് അപ്പൊ ഈ ഒരു പാഠഭാഗത്തിൽ നമ്മളൊന്ന് നന്നായിട്ട് ആ പാഠഭാഗം ഒന്ന് വായിച്ചു നോക്കുക അത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ളത് ആ പാഠം നമ്മൾ വായിക്കണം ഒന്നും പറഞ്ഞുവിടാണ്ട് പോയിച്ച ഒരു കാര്യമില്ല ഈ പാഠം നന്നായിട്ട് വായിക്കണം അറബി നന്നായിട്ട് എഴുതാനും അറിയണം വേണ്ടേ അല്ലാണ്ട് സ്വാഹ എന്ന് എഴുതുമ്പോൾ സ്വാഹ എന്നൊക്കെ എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ മാഷോ ടീച്ചറോ പറയാം അച്ഛ വരെയും കിടക്കും അപ്പോൾ എന്ത് ചെയ്യുക അല്ലാണ്ട് വായിക്കണം നന്നായിട്ട് എഴുതാനും അറിയണം ഓക്കെ പേടിക്കൊന്നും വേണ്ട ആകെ സിമ്പിൾ ആയിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട കേട്ടോ അപ്പൊ ഈ ഒരു വാദി എബ്തസിമു എന്ന് പറയുന്ന ഈ ഒരു പാഠഭാഗം നന്നായിട്ട് വായിച്ചു നോക്കുക വായിച്ചു നോക്കിയതിന് ശേഷം അത്
അതിന്റെ താഴെ കുറച്ച് ചോദ്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നന്നായിട്ടൊന്ന് വായിച്ചു നോക്കിയിട്ടുണ്ടല്ലേ. ആദിയബദ്ധസിമുവിൽ എന്താ കഥ? എന്താ കഥ? ഒരു റാവി ഉണ്ടായിരുന്നു. ആ റാവി തന്റെ ആടുകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയെന്നെ. എങ്ങോട്ടാ പോകുന്നത്? അയാൾക്ക് തന്നെയാ പരിപാടി, ആടുകളെ നോക്കലാ പരിപാടി. അയാൾ ആടുകളെ കൊണ്ട് ഇങ്ങോട്ട് പോവും, ആടുകളെ മേയ്ക്കും, ഇല്ലേ? അതൊക്കെയാണ്. അപ്പൊ അവിടെ കാണുന്ന കുറച്ച് കാഴ്ചകളൊക്കെയാണ്. അതല്ല നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ആ പാട പാടെ ഇമ്പോർട്ടന്റ് അല്ല എന്നിട്ടില്ല അല്ലട്ടോ പറയുന്നത്. പാടെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ അതിന്റെ തൊട്ടടുത്ത പേജിൽ, 12-ാമത്തെ പേജിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അവര് എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ കാര്യങ്ങൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അൽ കലിമാത്തു മബ്ദൂഅത്തി ബിത്താഇ, അൽ കലിമാത്തു മബ്ദൂഅത്തി ബിത്താഇ, അതായത് താഹ് കൊണ്ട് തുടങ്ങുന്ന കലിമാത്തുകൾ എഴുതാൻ വേണ്ടിയിട്ടാണ്. ചില ഒരു പാരഗ്രാഫ് നമ്മൾ പരീക്ഷയ്ക്ക് തന്നെന്ന് വിചാരിച്ചോ, നമുക്ക് അങ്ങനെയൊക്കെ വിചാരിച്ചൂടെ, പരീക്ഷയ്ക്ക് ഒരു പാരഗ്രാഫ് തന്നു കഴിഞ്ഞിട്ട് അതിൽ താഹ് കൊണ്ട് തുടങ്ങുന്ന സംഭവം എഴുതാൻ പറഞ്ഞാൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണ്ടേ? ഇനി താഹ് പോട്ടെ, യാഹ് കൊണ്ട് തുടങ്ങുക, അല്ലെങ്കിൽ അലിഫ് കൊണ്ട് തുടങ്ങുക, അല്ലെങ്കിൽ ബാഹ് കൊണ്ട് തുടങ്ങുക, ഇങ്ങനെ എന്തോ പറഞ്ഞ് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണ്ടേ? പറ്റണം. അപ്പൊ ഇതൊരു പ്രാക്ടീസ് ആയിട്ട് നമുക്ക് ചെയ്യാം അല്ലെ. അതേപോലെ തന്നെ അവിടെ അതിൽ കലിമാത്തു മഖ്തൂമത്തു ബിയാഹി, യാഹ് കൊണ്ട് അവസാനിക്കുന്ന വാക്കുകളും ഇല്ലേ, ഇതൊക്കെ നമ്മൾ എഴുതി കഴിഞ്ഞതാണ്. ഒന്ന് നന്നായിട്ട് നോക്കുക. അതിന്റെ നേരെ താഴെ തന്നെ അവിടെ അസ്മാഉൽ ഹയവാനാത്തി വത്തുയൂറിലെ, ഹയവാനാത്തിന്റെയും തുയൂറിന്റെയും കൂടി പേര് എഴുതാനും കൂടി ഇതിനകത്ത് പറയുന്നുണ്ട് ഇല്ലേ, ചങ്ങായിമാര് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ എഴുതണം, നമ്മൾ ഓർവാണ് പഠിച്ചു. ഓക്കെ, അതിന്റെ നേരെ തൊട്ട് താഴെയായിട്ട് ചെറിയൊരു ചിത്രങ്ങൾ കൊടുത്തിട്ട് അത് നമ്മളോട് പൂരിപ്പിക്കാൻ വേണ്ടി പറയുന്നത് നിങ്ങൾ എല്ലാവരും പൂരിപ്പിച്ചതാണ്. അതും ജസ്റ്റ് ഒന്ന് നോക്കുക. അത് കഴിഞ്ഞിട്ട് അടുത്ത പേജ് എന്ന് പറയുമ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പഠിക്കാണ്ട് ഒരാളും പോണ്ട. ജംഅുകളാണ് അല്ലേ, സഹറിന്റെ ജംഅ് അസ്ഹാർ അല്ലേ. അതേപോലെ തന്നെ അടുത്തത് യഅസൂബ് യആസീബ്, ഫറാശ ഫറാശാത്ത്, ബുൽബുല് ബലാബീല്, ഷജറ അഷ്ജാർ, മാഷിയ മവാഷി. ഈ ഒരു ഭാഗം ഇവിടെ കാണുന്ന ഈ ഒരു ഭാഗം നിങ്ങൾ ഫില്ല് ചെയ്തതായിരിക്കും എന്ന് വിചാരിക്കുകയാണ്. ഇനി ഫില്ല് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഭാഗം ഫില്ല് ചെയ്ത് നന്നായിട്ട് പഠിച്ചോളുക, പരീക്ഷയ്ക്ക് വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. 100% ഷുവർ ആണ് പരീക്ഷയ്ക്ക് വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് കഴിഞ്ഞ് നേരെ തൊട്ടടുത്ത പേജ് 14-15 പേജും പഠിക്കാണ്ട് ഒരൊറ്റൊരുത്തരും പരീക്ഷ പോകണം. ഇതുപോലുള്ള പാഠഭാഗങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പ രീതിയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ടെക്നാവേർഡ് ലിറ്റിൽ അക്കാദമിയിൽ നമ്മുടെ താഴെ കൊടുത്തിട്ടുള്ള നമ്പർ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ 1st മുതലാണ് നമ്മുടെ പുതിയ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തിനു, നമ്മുടെ ക്രിസ്മസ് എക്സാം ആണ് വരാൻ പോകുന്നത് അല്ലേ. അപ്പോൾ ഇപ്പോഴേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ നോക്കിയാൽ നമുക്ക് എക്സാം ആകുമ്പോഴേക്കും എളുപ്പമാകും. അപ്പോൾ 2nd മുതൽ 4th വരെയാണ് നമ്മൾ ക്ലാസ്സുകൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും മറക്കേണ്ട, 1st ക്ലാസ് തുടങ്ങുന്നത്. അതിനു മുമ്പായിട്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ജോയിൻ ചെയ്യാം. ഒരൊറ്റൊരുത്തരും 14-15 പേജ് പഠിക്കാണ്ട് പരീക്ഷയ്ക്ക് പോയേ വേണ്ട. അപ്പൊ അടി അങ്ങോട്ട് ചാട്ടിട്ടുള്ള പരീക്ഷയ്ക്ക് കേട്ടോ. ഓക്കെ റെഡി. ആ 14-15 പേജ് പരീക്ഷയ്ക്ക് വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതേപോലെ അവിടെ ഉള്ള മൃഗങ്ങളും ആ മൃഗങ്ങളുടെ വാസസ്ഥലവും ഉറപ്പായിട്ടും വരും. ബക്കറ, ഹദീറ, കൽബ്, വിജാറ്, അതേപോലെ തന്നെ ഉറാബിൻ്റെത്, ഉഷ്, അതേപോലെ തന്നെ തൊട്ട് താഴെ അസദ്, അരീന്, ഫഇർ, ലഇസ്, അനമ, മർബല്, അതേപോലെ തന്നെ ദജാജ, ഹുമ്മ്. ഈ കാര്യം പരീക്ഷയ്ക്ക് വരുമെന്നുള്ള കാര്യം 110, 210, 310% ഉറപ്പാണ്. ഉറപ്പുള്ള കാര്യമാണ് പരീക്ഷയ്ക്ക് വരുമ്പോൾ എൻ്റെ അമ്മേ. അപ്പൊ ആ കാര്യങ്ങൾ പഠിക്കട്ടോ. ആ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കൂലേ, സെറ്റാക്കൂലേ ഈ കാര്യങ്ങൾ. അതായത് 14-15 പേജ് പഠിക്കാണ്ട് പരീക്ഷയ്ക്ക് പോകണ്ട, നിർബന്ധം. അപ്പൊ ആ പഠിച്ചോ, നിർബന്ധമായിട്ട് പഠിച്ചോ, പരീക്ഷയ്ക്ക് വരും. വന്നിട്ടില്ലെങ്കിലോ എന്നെ ചീറ്റുമെന്ന് പറയരുത്, എന്തായാലും വരുന്നതാണ് ഇത് പരീക്ഷ കേട്ടോ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഇത് പഠിക്കുക. ഇനി അടുത്ത നേരെ നമ്മൾ 16th page നോക്കുകയാണ്. 16th page അവിടെ ഒരു പദ്യമുണ്ട്. ആ ലഹ്നുൽ കൗന എന്ന് പറയുന്ന നല്ലൊരു പദ്യമാണ് അല്ലേ. ശാരദാംബരം, അങ്ങനെ ഒരു പാട്ടുണ്ട്. തട്ടത്തിൽ മറിയത്ത് നിങ്ങൾ അടിച്ചു നോക്കിയാൽ ഞാൻ ഭയങ്കര പാട്ടാണ്. അങ്ങനെ ഒരു പാട്ടുണ്ട്. ഇതാ പാട്ടല്ലേ, ഇത് വേറെ പാട്ടല്ലേ, ഇത് ലഹ്നുൽ കൗൻ എന്ന് പറയുന്ന പാട്ടാ. ലഹ്നുൽ കൗൻ കേട്ടോ. ശാരദാംബരം ചാരു ചന്ദ്രിക അങ്ങനെ ഒരു പാട്ടായിരുന്നു. പക്ഷെ അതിന് ഫുള്ള് കിട്ടുന്നില്ല, കയ്യിൽ പോയി, സാധനം പോയി. നിങ്ങൾ അടിച്ചു നോക്കിയാൽ മതി കേട്ടോ. അതെന്തുകൊണ്ട് ഇപ്പൊ അടിച്ചു നോക്കണ്ട, കുറച്ച് അതിന് പരീക്ഷയല്ലേ, പിന്നെ അടിച്ചു നോക്കാം. ഓക്കെ റെഡി. ലഹ്നുൽ കൗൻ, ലഹ്നുൽ കൗൻ എന്ന് പറയുന്ന ഈ ഒരു പദ്യം ചൊല്ലി വെക്കുക കേട്ടോ, ചൊല്ലി വെക്കുക. അത് കഴിഞ്ഞിട്ട് തൊട്ട് താഴെ കുറച്ച് സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ചിത്രങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ കുറച്ച് ചിത്രങ്ങളൊക്കെ അല്ലേ, 17th page കുറച്ച് ചിത്രങ്ങളുണ്ട്. എന്തുണ്ട്? ചിത്രങ്ങൾ കേട്ടോ, ചിത്രങ്ങളുണ്ട് അല്ലേ. കുറച്ച് സൂറകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, അത് നോക്കുക. അത് നോക്കിയിട്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് വരികൾ, ആ ചിത്രത്തിൽ എന്തൊക്കെയാണോ പറഞ്ഞിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള വരികൾ നമ്മൾ എഴുതിയതാ അല്ലേ. ആ കാര്യം ഒന്ന് നോക്കുക, ആ കാര്യം ഒന്ന് നോക്കുക. പിന്നെ എന്തായാലും ഒരു ഹിവാർ ഉണ്ടാവുന്നുള്ള കാര്യം ഉറപ്പാണ്.
ഉറപ്പുള്ള കാര്യമാണ് ഹിവാറ് വരൂ. ഹിവാർ എന്ന് പറഞ്ഞാൽ സംഭാഷണമാണ്, കോൺവെർസേഷൻ ആണ്. ഇംഗ്ലീഷ് പറയുമ്പോൾ കോൺവെർസേഷൻ എന്ന് പറയും, മലയാളത്തിൽ പറയുമ്പോൾ സംഭാഷണം എന്ന് പറയും, അറബി പറയുമ്പോൾ ഹിവാർ എന്ന് പറയും. എന്ത് ഹിവാർ കേട്ടോ, ഹിവാർ എന്ന് പറയുന്നത് ഒരു കോൺവെർസേഷൻ ആണ്. ആ കോൺവെർസേഷൻ പരീക്ഷയ്ക്ക് വരും എന്നുള്ള കാര്യം ഉറപ്പാ, ഉറപ്പാ. അത് എവിടുന്ന് വരും എന്നുള്ളത് പരീക്ഷയ്ക്ക് ചോദ്യപേപ്പർ ഇടുന്നവരാണ് തീരുമാനിക്കുക, എവിടുന്ന് വരും എന്താണെന്നുള്ളത്. അപ്പൊ നമുക്കിതില് ഹക്കൻ അൻത അമീൻ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്തില് കുറച്ചൊരു ഭാഗമുണ്ട് ഇവിടെ, കുറച്ച് 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 ചെറിയൊരു ഭാഗം. ആ ചെറിയൊരു ഭാഗമാണെങ്കിൽ ആ ചെറിയൊരു ഭാഗം നമ്മളിന്ന് പഠിച്ചു നോക്കുക, പഠിച്ചു നോക്കി കഴിയുക, പഠിച്ചു നോക്കുക, പഠിച്ചു നോക്കിക്കൂടെ. ആ ഹിവാർ ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഓക്കെ റെഡി. അതിനുശേഷം തൊട്ട് താഴെയായിട്ട് നമ്മളോട് ഹിവാർ എഴുതാൻ പറയുന്നുണ്ട്, 20-ാമത്തെ പേജിൽ ഇല്ലേ. അതൊന്ന് നന്നായിട്ടൊന്ന് എഴുതി പഠിച്ചു നോക്കുക. ഓക്കെ റെഡി. അത് കഴിഞ്ഞ് നമ്മൾ 21-ാമത്തെ പേജൊക്കെ കഴിഞ്ഞ്, 22 കഴിഞ്ഞ്, 23 കഴിഞ്ഞ്, 24 കഴിഞ്ഞ്, 25 കഴിഞ്ഞ് പേജ് തീർന്ന്, പാഠം തീർന്ന് എന്നാ ശരി, ഞാൻ പോട്ടെ. അടുത്തൊരു പാഠം കൂടെ ഉണ്ട് അല്ലേ. റിഹലത്തുൻ ഇലത്തുറാസ്, പൈതൃകങ്ങളിലേക്കൊരു യാത്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാഠം കൂടെ നമുക്കുണ്ട്. വഹദത്തു സാനിയ, രണ്ടാമത്തെ യൂണിറ്റ്. അതില് ഫുർസത്തുൻ ദഹബിയ, ഗോൾഡൻ ചാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമുണ്ട്. ഗോൾഡൻ ചാൻസ് എന്താണ്? ഗോൾഡൻ ചാൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് പറയാൻ പറ്റണം. എന്താണ് ഗോൾഡൻ ചാൻസ്? സുവർണാവസരം എന്ന് മലയാളത്തിൽ പറയാം അല്ലെ. ഗോൾഡൻ ചാൻസ്, ഫുർസത്തുൻ ദഹബി, ഒരു ഗോൾഡൻ ചാൻസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. എന്താണ് ഈ ഒരു ഗോൾഡൻ ചാൻസ് എന്നുള്ളതാണ്, എന്നുള്ളതാണ്, എന്തുള്ളതാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അല്ലെ. അവിടെ ഒരു ചെറിയൊരു നോട്ടീസ് ആണ് കൊടുത്തിരിക്കുന്നത്, ടൂറ് പോവാനുള്ള. ടൂറ് അല്ലേ, നമ്മളെ സ്കൂളിൽ നിന്നൊക്കെ ടൂറ് പോകാറില്ലേ അല്ലേ. നമ്മളെ സ്കൂളിൽ നിന്ന് പോകാറുണ്ട്, നിന്റെ സ്കൂളിൽ നിന്ന് പോകാറുണ്ട്, എല്ലാവരും സ്കൂളിൽ നിന്ന് ടൂർ പോകാറുണ്ട് അല്ലേ. അങ്ങനെ ഒരു സ്കൂളിൽ നിന്ന് ടൂറ് പോകുന്ന അല്ലേ, സ്കൂളിൽ നിന്ന് ഒരു ടൂറ് പോകുന്ന ഒരു ചെറിയ ഒരു 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 ഇതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ചെറിയൊരു സംഭവം കേട്ടോ, ചെറിയൊരു നോട്ടീസാണ്, നോട്ടീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു നോട്ടീസ് ഒന്ന് നോക്കുക. ഈ ഒരു നോട്ടീസ് എങ്ങനെയാ പരീക്ഷയ്ക്ക് വരിക എന്നറിയോ? ഈ ഒരു നോട്ടീസ് തരും, എന്നിട്ടൊരു ഹിവാറ പൂരിപ്പിക്കാൻ പറയും. അങ്ങനത്തെ ഒക്കെ പറിച്ചില്ല, ആ നോട്ടീസ് തരും, എന്നിട്ട് ഹിവാർ നമ്മളോട് പൂരിപ്പിക്കാം, എന്നാ പിന്നെ ഓർക്ക് എന്നെ പൂരിപ്പിച്ചാൽ പോരെ, നമ്മക്ക് പൂരിപ്പിക്കാൻ പറ്റുമോ ഇല്ലേ. അപ്പൊ ഒരു നോട്ടീസ് തരും, നോട്ടീസ് തന്നിട്ട് നമ്മളുടെ ഹിവാർ പൂരിപ്പിക്കാൻ പറയും. അതിന്റെ മോഡലാണ് നമ്മുടെ 31-ാമത്തെ പേജിൽ. 31-ാമത്തെ പേജിൽ ഹൽ തുഷാരിഖു ഫി റിഹല ഇല ഐന, എങ്ങോട്ടാ പോകുന്നത്? ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇലാ ദൽഹി മത്തൽ ഇൻതുലാ അല്ലേ. അപ്പൊ നമ്മൾ അതിന്റെ ഡേറ്റ് പറഞ്ഞു, പോകുന്ന ഡേറ്റ് പറഞ്ഞു, മത്തൽ ആവൂദ, അപ്പൊ നമ്മൾ വരുന്ന ഡേറ്റ് പറഞ്ഞു. ഫി അയ്യ മർക്കബിൻ, ഏത് വണ്ടിയിലാ പോകുന്നത്? നമ്മൾ ട്രെയിനിലാണ്. ഫിൽ ഖിത്വാർ എന്ന് പറഞ്ഞു ഇല്ലേ. ഇതൊക്കെ നിങ്ങൾ പഠിച്ചതിനെ കൊണ്ടാട്ടോ ഞാൻ സ്പീഡ് പറഞ്ഞു പോകുന്നത് കേട്ടോ. ഇതൊരു റിവിഷൻ, ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് സംഭവം പറയാണ്, അല്ലാണ്ട് മൊത്തം അങ്ങോട്ട് പറഞ്ഞ് വിശദമായിട്ട് പറയേണ്ട സംഭവം അല്ല. രണ്ടു മാസം ആഗസ്റ്റ് 15-ന് ആഗസ്റ്റ് 17, 18 രണ്ടര മാസത്തോളായില്ലേ, അത്രയും മാസത്തോളം ക്ലാസ് എടുക്കേണ്ട സംഭവമാണിത്. അതാണ് ഞാനൊരു 10-15 മിനിറ്റ് കൊണ്ട് ഇങ്ങനെ കണക്കി കുറിച്ച് സംഭവം പോലെ ഇങ്ങനെ കുച്ചു 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 ഒക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലെവലിൽ നിങ്ങൾ എടുക്കുക. ഇനി നമ്മൾ പറയുന്നതിന് നല്ല സ്പീഡ് ഉണ്ടാവും. കാരണം എന്താ, ഈ മിനിറ്റുകൾ ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. ഇപ്പം തന്നെ 10 മിനിറ്റ് കഴിഞ്ഞ്. അപ്പോൾ ഇതിങ്ങനെ കൂടുതൽ പറഞ്ഞ് ഞങ്ങൾക്കും ബോറടിക്കും, എനിക്ക് ഭയങ്കര ബോറടിക്കും. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, യൂട്യൂബിൽ തന്നെ ഓപ്ഷൻ ഉണ്ട്, മെല്ലെ കേൾക്കാനും പറ്റും, സ്പീഡ് കേൾക്കാനും പറ്റും. സെറ്റിങ്സ് പോയിട്ട് 1.5x ആക്കിയാൽ സ്പീഡ് കേൾക്കാൻ പറ്റും. ഇപ്പൊ 1x പോകുന്നത്, അത് 1xഓ അങ്ങനെ എന്തോ സംഭവമാണ്. അത് 0.5 ആക്കിയാൽ മെല്ലെ കേൾക്കാൻ പറ്റും, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കേൾക്കാം കേട്ടോ. അല്ലാണ്ട് മെല്ലെ പറയുന്നത് ഞാൻ പറയണ്ട, നമുക്ക് സ്പീഡിലാണ് പറയുന്നത്, എനിക്കെന്നെ അറിയാം ഞാൻ സ്പീഡിലാണ് പറയുന്നത്, എനിക്കെന്നെ അറിയാം. കാരണം പാട്ടൊക്കെ പാടണ്ടേ എന്റെ ഇടയിൽ. ഓക്കെ റെഡി. അപ്പോഴാ മക്കളെ, ഈ ഒരു ഫുർസത്തുൻ ദഹബിയ എന്ന് പറയുന്ന ഈ ഒരു പാഠഭാഗം നന്നായിട്ട് ഒന്ന് നോക്കുക. ആ പാഠഭാഗത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു സംഭവം തന്നു കഴിഞ്ഞാൽ ഇതിൽ തരുന്ന ഡേറ്റുകൾ, ഇതിൽ തരുന്ന സ്ഥലങ്ങൾ, ഏത് വണ്ടിയിലാണ് പോകുന്നത്, ഇതൊക്കെ കറക്റ്റ്, എവിടെയൊക്കെയാണ് പോകുന്നത്, ഇതൊക്കെ കറക്റ്റ് ഒന്ന് നോക്കുക. ഇങ്ങനെ തന്നാൽ ഇവിടെ മിനൽ ആഷിരി ഇല താസിഇ അശറ ആയിസ്തസ് അല്ലേ, മിനൽ ആഷിരി ഇല താസിഇ അശറ ആയിസ്തസ്, ആഗസ്റ്റ് മാസത്തിൽ 10 മുതൽ 19 വരെയാണ് എന്നാണ് പറഞ്ഞത് അല്ലേ. അത് കഴിഞ്ഞിട്ട് സിയാറത്തു മസ്ജിദ് ജാമിഅബി ദൽഹിയിൽ പോകുന്നുണ്ട്, കൽഅത്തുൽ ഹംറയിലും പോകുന്നുണ്ട് അല്ലേ. ഡൽഹി ജുമാ മസ്ജിദിലും കൽഅത്തുൽ ഹംറ ചെങ്കോട്ടയിലൊക്കെ പോകുന്നുണ്ട്. മങ്ങറു താജ്മഹൽ ഫീ ലൈലത്തുൽ മുഖമിറ പറയുന്നുണ്ട്, താജ്മഹലിൽ കാണാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ബർണാമജ് യോമുൽ ഇസ്തിഖ്ലാൽ അല്ലേ, സ്വാതന്ത്ര്യദിനത്തിന് ബർണാമജിൽ പോകുന്നുണ്ട്. പിന്നെ സഫറു ഫിൽ ഖിത്വാർ ആണ് അല്ലേ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇതിൽ പറയുന്ന കാര്യം. അത് വെച്ചുകൊണ്ടാണ് തൊട്ട് താഴെ 31-ാമത്തെ പേജിലുള്ള ആ ഒരു ഹിവാർ ചോദിച്ചത്. നമ്മളോട് ഒരു ഹിവാർ തന്നിട്ട് നമ്മളോട് ഒരു നോട്ടീസ് ഉണ്ടാക്കാനും പറയാം, ഒരു നോട്ടീസ് തന്നിട്ട് ഒരു ഹിവാർ ഉണ്ടാക്കാനും പറയാം.
പറയാം. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ പെൽമുൽ വലത് എന്ന് പറയുന്ന ആ ഒരു ഭാഗം ഒന്ന് വായിച്ചു നോക്കുക, പാഠഭാഗം ഒന്ന് വായിച്ചു നോക്കുക അല്ലേ. പെൽമുൽ വലത് അല്ലേ, ഒരു കുട്ടിയുടെ ഒരു സ്വപ്നമാണ്. നമ്മൾ വിചാരിച്ച എവിടെയൊക്കെ പോവുക എന്നൊക്കെ വിചാരിച്ച് ലാസ്റ്റ് പറയാണ്, ഞാൻ ഉറക്കത്തു നിന്ന് ഞെട്ടി എണീറ്റ് പോയി, ഇതൊരു സ്വപ്നമായിരുന്നു എന്നല്ലേ. പറ്റിച്ച് ചെങ്ങായി പറ്റിച്ച് നമ്മൾ ഈ ചെങ്ങായി പറ്റിച്ച് 33-ാമത്തെ പേജിലെ പെൽമുൽ വലത് എന്ന് പറയുന്നത് എങ്ങനെയാണ് ക്ലാസ് എടുത്തത്? ഞാനും കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പേ ഇതിന്റെ ഹെഡിങ്ങിന്റെ അർത്ഥം ഒന്നും പറഞ്ഞു കൊടുത്തില്ല, സ്വപ്ന ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. ട്രെയിൻ വന്നു, ട്രെയിനിൽ കയറിപ്പോയി, ട്രെയിൻ തുരങ്കത്തിൻ്റെ ഉള്ളിൽ കൂടെ പോയി, ട്രെയിൻ അവിടെ പോയി, ഇവിടെ ഇറങ്ങി, ഇങ്ങനെ സംഭവങ്ങളൊക്കെ കണ്ട് അങ്ങനെ ഞാൻ ഉറക്കിൽ നിന്ന് എണീറ്റു എന്ന് പറയുമ്പോൾ മക്കളൊക്കെ ഇങ്ങനെ ഭയങ്കര കൈ കൊടുക്കുകയാണ്. അന്നപ്പോ അപ്പോഴാണ് മനസ്സിലായത് ഇതൊരു സ്വപ്നമായിരുന്നു എന്നുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോ ഈ ഒരു സ്വപ്നം ഉൾമൽ വലത് കുട്ടിയുടെ ഈ ഒരു സ്വപ്നം എന്ന് പറയുന്ന ആ ഒരു ഭാഗം എന്ത് ചെയ്യാം, നന്നായിട്ടൊന്ന് വായിച്ചു നോക്ക് കേട്ടോ. അത് വായിച്ചു നമ്മൾ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് മക്കളെ 30-ാമത്തെ പേജ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, അത് നന്നായിട്ട് പഠിക്കുക. അതേപോലെ തന്നെ എടാ ചക്കര മക്കളെ നോക്ക്, 30-ാമത്തെ പേജ് നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ പറഞ്ഞതാണ് 30 പിന്നെ നമ്മൾ പറഞ്ഞത് ആ ഒരു 20-ാമത്തെ പേജിലുള്ളതും അതേപോലെ തന്നെ 19, 18-ാമത്തെ പേജിലൊക്കെയുള്ള ഹിവാറ്, പിന്നെ ഈ ഒരു 17-ാമത്തെ പേജിലുള്ള ഈ ഒരു സംഭവം അല്ലേ, 17-ാമത്തെ പേജിലുള്ള ആ ഒരു കാര്യം, അതേപോലെ തന്നെ 15-ും 14-ും എന്റെ പൊന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിക്കൽ നിർബന്ധം. 14-ഉം 15-ഉം എന്തായാലും പഠിക്കൽ നിർബന്ധമാണ്. അതേപോലെ തന്നെ എടാ 13-ാമത്തെ പേജ് പതിമൂന്നാമത്തെ പേജ് പഠിക്കണോ പറഞ്ഞത്, അങ്ങനെയൊന്നുമില്ല, പഠിക്കൽ നിർബന്ധം. 13-ാമത്തെ പേജ് പഠിക്കണം. ഓക്കെ, 13-ാമത്തെ പേജ് പഠിക്കണം. അതിൽ ജമഴികളൊക്കെ വരുന്നുണ്ട്. 12-ാമത്തെ പേജും കേട്ടോ, 12-ാമത്തെ പേജ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ എക്സാമിനുള്ളത്. എക്സാം എന്ന് വിചാരിച്ചിട്ട് മക്കളാരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ടൊന്ന് പഠിക്കുക, എന്നിട്ട് ടെക്സ്റ്റ് ബുക്ക് ഒക്കെ നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക. ഈ സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. അറബി പരീക്ഷ എന്നല്ല, ഒരു പരീക്ഷയും സാധാരണ കുഴപ്പിക്കാറൊന്നുമില്ലടോ. എല്ലാത്തിലും നമുക്ക് ഫുള്ള് മാർക്ക് നമ്മൾ വാങ്ങും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിന് വേണ്ടിയിട്ട് ചാടി പുറപ്പെട്ട് അടിച്ച് പൊളിച്ച് നിൽക്കുകയാണ് നമ്മളെ അല്ലേ അല്ലേ, നമുക്ക് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. 100% ഷുവറാണ്. ഒരു കുട്ടി പോലും പേടിക്കേണ്ട. വളരെ നല്ലൊരു പരീക്ഷയായിരിക്കും ഇത് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഫുള്ള് മാർക്ക് കിട്ടും, ഉറപ്പാണ്. കുറച്ചുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം. എന്ത്, നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? ഒരു കാര്യങ്ങളും ഇല്ലല്ലോ, ഒന്നുമില്ല, ഒരു വിഷയമില്ലല്ലോ, ഒരു പ്രശ്നമില്ലല്ലോ. ഈ പഠിത്തം മാത്രമല്ലേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു കാലഘട്ടമാണ് ഈ പറയുന്ന ഈ ഒരു പഠിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത്. ഈ ഒരു പരീക്ഷയ്ക്ക് മാത്രം നിന്നാൽ പോരെ. നിങ്ങൾ പറയും, ഓ സാറേ ആ പരീക്ഷ എന്നെ ഭയങ്കര സംഭവമല്ലേ, ഇതൊന്നും ഒരു സംഭവം അല്ലടോ, ഇതിലും വലിയ എന്തൊക്കെയോ പരീക്ഷകളൊക്കെ മുകളിലേക്ക് എത്തുമ്പോൾ വരാനുണ്ട്, എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ വരാനുണ്ട്, ഇതൊന്നും ഏറ്റവും വലിയ സംഭവമൊന്നല്ല. നമുക്ക് എല്ലാവർക്കും ഫുള്ള് മാർക്ക് കിട്ടും, നമ്മളെല്ലാവരും പഠിക്കുകയും ചെയ്യും, നമ്മളെല്ലാവരും വിജയിക്കുകയും ചെയ്യും. സംഭവമായിട്ട് എടുക്കുക, എന്ന് വിചാരിച്ച ഒന്നും അല്ലാണ്ട് എടുക്കരുത് കേട്ടോ. ഇത് നമുക്ക് അല്ലേ ടീച്ചർമാരോട് മുമ്പിലൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കണ്ടേ, പാരന്റ്സിന് മുമ്പിലൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കണ്ടേ, ഫുഡ് മാർക്ക് വാങ്ങിയിട്ട് വേണ്ടേ, അടിപൊളി സെറ്റാക്കണ്ടേ, പവർ ആക്കണ്ടേ. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യാനുള്ളവരൊക്കെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താഴെ ലിങ്ക് ഉണ്ട്. പിന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാത്തവരിലൊക്കെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഒരു സ്റ്റാറ്റസൊക്കെ വെച്ചോ, നല്ലതല്ലേ, ഒരു സ്റ്റാറ്റസൊക്കെ വെച്ച് എല്ലാവരും കാണട്ടെ കേട്ടോ, എല്ലാവരും കാണട്ടെ. ഓക്കെ റെഡി. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട്, ചോദ്യ പേപ്പർ ചർച്ച ചെയ്ത വീഡിയോ ആയിട്ട്, ഒരു പരീക്ഷ കഴിഞ്ഞിട്ടുള്ള ചോദ്യ പേപ്പർ, എല്ലാ വീഡിയോ ആയിട്ട് ഇൻഷാ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ചക്കര മക്കൾക്കും ബൈ 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 സിയോടാ ബൈ.